നമസ്കാരം, ഞാൻ ഡോക്ടർ മിന്റു മേത്തേ എബ്രഹാം, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, പി ആർ എസ് കാർക്കിനോസ് ക്യാൻസർ സെൻറ്റർ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മോളിക്കുലർ ഓങ്കോളജി എന്ന നൂതനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് മോളിക്കുലർ ഓങ്കോളജി? അത് നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരു വാക്കാണ്. എന്താണ് മോളിക്കുലർ ഓങ്കോളജി? മോളിക്കുലർ ഓങ്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി മോളിക്കുലർ ഓങ്കോളജി എന്ന കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ക്യാൻസറുകളെ ചികിത്സിച്ചിരുന്നത് അവയുടെ സൈറ്റ് ഓഫ് ഒറിജിൻ, അഥവാ ഏത് അവയവത്തിൽ നിന്നാണ് ക്യാൻസർ ഉണ്ടായത്, അതും അതിൻ്റെ സ്റ്റേജ്, അതായത് എത്രത്തോളം ഈ ക്യാൻസറുകൾ പടർന്നിട്ടുണ്ട്, ഇവയും നോക്കിയിട്ടായിരുന്നു നമ്മൾ ക്യാൻസറിൻ്റെ ചികിത്സകളെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ക്യാൻസറുകളുടെ പടരുന്നതും അവ വ്യാപ്തി കൂടുന്നതും ഇത് മാത്രം കൊണ്ടല്ല, എന്നാൽ അതിൻ്റെ കോശങ്ങളിലെ തന്മാത്രയുടെ ലെവലിലുണ്ടാകുന്ന, മോളിക്കുലാർ ലെവലിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുകൂടെയാണ് ക്യാൻസറുകൾ വലുതാകുന്നതും അതുപോലെ പടരുന്നതും എന്ന്. അപ്പോൾ ഈ ഡി എൻ എ, ആർ എൻ എ മുതലായ കോശങ്ങളിലെ തന്മാത്രകളുടെ ലെവലിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കുകയും അവയെ പഠിച്ച് അതിനെ ടാർജറ്റ് ചെയ്ത് അതിനെ പ്രത്യേകിച്ച് ഉന്നം വെച്ചിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നതിനുള്ള ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റികളിലെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഇപ്പോൾ മോളിക്കുലർ ഓങ്കോളജി അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് മോളിക്കുലർ ഓങ്കോളജി എന്നുള്ള ആ പുതിയ ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അത് നമ്മൾ കൃത്യമായി ഈ ക്യാൻസർ കോശങ്ങളിലെ ഈ പ്രത്യേക തന്മാത്രകളെ മാത്രം ടാർജറ്റ് ചെയ്തിട്ടുള്ള ചികിത്സ ആയതുകൊണ്ട് ഇതിന് ഇഫക്റ്റ് കൂടുതലും, എന്നാൽ ആവശ്യമില്ലാത്ത മറ്റു കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളല്ലാത്ത മറ്റു കോശങ്ങളെ ഇഫക്റ്റ് ചെയ്യുന്ന സൈഡ് ഇഫക്റ്റുകൾ കുറവുമാണ് മോളിക്കുലർ ഓങ്കോളജി വെച്ചിട്ടുള്ള കൃത്യമായ ചികിത്സ. അതിൻ്റെ ദോഷവശങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് പുതിയ തരം ചികിത്സയാണ് മോളിക്കുലർ ഓങ്കോളജി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നൂതനമായ മോളിക്കുലർ ടെസ്റ്റിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ലാബോറട്ടറികളുടെ സൗകര്യം ആവശ്യമാണ് മോളിക്കുലർ ഓങ്കോളജി ചികിത്സയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ മോളിക്കുലർ ഓങ്കോളജി ചികിത്സ എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമല്ല. കാരണം മോളിക്കുലർ ഓങ്കോളജി ചികിത്സ തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ മോളിക്കുലർ ടെസ്റ്റ് റിസൾട്ടുകൾ കുറച്ച് സങ്കീർണമായതാണ്. അപ്പോൾ അവ മനസ്സിലാക്കി അവയെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനുള്ള ചികിത്സ നിശ്ചയിക്കാനുള്ള എക്സ്പെർട്ടീസും അതിനുള്ള അറിവുമുള്ള മോളിക്കുലർ ഓങ്കോളജിസ്റ്റുകൾ, അതുപോലെ മോളിക്കുലർ പത്തോളജിസ്റ്റുകൾ, അതുപോലെ ഈ ലാബ് ടെസ്റ്റുകളെ ചെയ്യാനുള്ള മോളിക്കുലർ ലാബുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സിസ്റ്റത്തിലെ മോളിക്കുലർ ഓങ്കോളജി ചികിത്സ ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന മോളിക്കുലർ ഓങ്കോളജി ചികിത്സ പി ആർ എസ് കാർക്കിനോസ് ക്യാൻസർ സെൻ്ററിൽ ലഭ്യമാണ്. അത് കാർക്കിനോസിൻ്റെ മോളിക്കുലർ ലാബ് എന്ന് പറയുന്നത് കൊച്ചിയിലും ബോംബെയിലും അങ്ങനെ പല ലാബുകളുണ്ട്. അവിടെ രാജ്യാന്തര നിലവാരമുള്ള മോളിക്കുലർ ടെസ്റ്റുകളെല്ലാം, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മോളിക്കുലർ ടെസ്റ്റുകൾ ചെയ്യുന്ന ലാബുകളാണ് കാർക്കിനോസിനുള്ളത്. അപ്പോൾ അവയെ അതിൽ നിന്ന് വരുന്ന റിസൾട്ടുകളെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ചികിത്സ എടുക്കാനുള്ള അഡ്വൈസ് കൊടുക്കാനുള്ള രീതിയിലുള്ള മോളിക്കുലർ ട്യൂമർ ബോർഡുകളും കാർക്കിനോസിൻ്റെ ഇതിൽ അണ്ടറിൽ നാഷണൽ ലെവൽ പി ആർ എസ് കാർക്കിനോസിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള നാഷണൽ ലെവൽ ട്യൂമർ ബോർഡുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് രോഗികളുടെ ചികിത്സയ്ക്കായി വിനിയോഗിക്കുന്നത്. ക്യാൻസർ ചികിത്സയിലെ തന്നെ ഏറ്റവും നൂതനമായ ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്ന മോളിക്കുലർ ഓങ്കോളജി ചികിത്സയെപ്പറ്റി നിങ്ങൾ തന്നെ കൂടുതൽ അന്വേഷിക്കുകയും കൂടുതൽ അറിയുകയും ഈ ചികിത്സാവിധികൾ സ്വയമായി ഉപയോഗപ്പെടുത്തുവാൻ, നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി.